ഗുഡ് മോർണിംഗ് പി എസ് സി ആസ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ഇതുവരെയുള്ള നിയമന നിലയാണ് പതിനാല് ജില്ലകളിലും എച്ച് എസ് എ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിയമനങ്ങൾ അല്ലെങ്കിൽ ഏത് ലെവൽ വരെ നിയമനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൽ വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് അല്ലെ ഫാക്ട് നമുക്ക് അത്ര അവൈലബിൾ അല്ല ബാക്കി പതിമൂന്ന് ജില്ലയുടെയും ഫാക്ട്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എച്ച് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പം അതിൽ കുറെ ആളുകൾ ഡൗട്ട് ചോദിച്ചിരുന്നു അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഈ വീഡിയോയുടെ കുറച്ച് കാര്യം പറഞ്ഞിരുന്നു വീഡിയോയുടെ ക്വാളിറ്റിയായി ബന്ധപ്പെട്ട് വീഡിയോയുടെ സൗണ്ടിന്റെ പ്രശ്നം സൗണ്ട് തീരെ ഇല്ലാന്ന് അപ്പം അത് സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പം നിങ്ങൾ കഴിയുന്നത് ഒക്കെ കേൾക്കാൻ ശ്രമിക്കുക പിന്നെ ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞിരുന്നു സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുമായിരുന്നു അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യാം ഉടനെ സ്കിപ്പ് ചെയ്ത് പോയിക്കൂടാ നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സമയം ചിലവഴിച്ചു അന്വേഷിച്ച് നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ സമയം വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തരുത് അതാണ് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് സമയത്തിന് സൗണ്ടിന് ചെറിയൊരു ഇത് കൊണ്ട് തന്നെ എത്രയും സൗണ്ട് നമുക്ക് കൂട്ടി പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പരമാവധി ഇതിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം പതിനാല് ജില്ലകളിലെയും കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് വരെയുള്ള നിയമന നിലയാണ് പറയുന്നത് എന്നാൽ ഇത് നമ്മൾ പറയുന്ന സമയത്തും ചിലപ്പം ചെല ലാസ്റ്റ് അഡ്വൈസ് കൊടുത്ത ചെ കുറച്ച് വേക്കൻസിയിലെ അപ്ഡേഷൻ കൂടി ചിലപ്പോ സൈറ്റിൽ വരാനുണ്ടാവും എനിവേ ഏകദേശം ഒരു നയൻറ്റി നയൻ ഓളം ഉള്ള ഒരു സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ത്രിവേണ്ട്രം തിരുവനന്തപുരം ജില്ലയിലെ സ്ഥിതിഗതികൾ എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയില് ഹൈസ്കൂൾ അസിസ്റ്റന്റ് സോഷ്യൽ സ്റ്റഡീസ് റാങ്ക് ലിസ്റ്റ് വന്നത് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനേഴ് വരെ അതിന് വാലിഡിറ്റി ഉണ്ട് അപ്പം വാലിഡിറ്റി കഴിഞ്ഞിട്ടില്ല ടോട്ടൽ എൺപത്തി ഏഴ് നിയമനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ അറുപത്തഞ്ച് വരെ എത്തി ഏവ എഴുപത്തി ഒമ്പതാമത്തെ റാങ്ക് വരെ എത്തിയിട്ടുണ്ട് എസ് സി എഴുപത്തി രണ്ടാമത്തെ റാങ്ക് വരെ എത്തിയിട്ടേ ഉള്ളൂ ശ്രദ്ധിക്കുക കൂടാതെ എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് കടന്നിട്ടുണ്ട് മുസ്ലിം എൺപത്തെട്ടാമത്തെ റാങ്ക് ആണ് ഒ ബിസി എഴുപതാമത്തെ റാങ്ക് എൽ സി വിഭാഗത്തിലുള്ള നൂറ്റി എട്ടാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ വിശ്വകർമ്മ നൂറ്റി മൂന്നാണ് ഇപ്പൊ പ്രധാനപ്പെട്ട കാറ്റഗറീസിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം എൺപത്തേഴ് നിയമനങ്ങൾ എന്ന് പറയുമ്പോൾ അത് വളരെ മോശം നിയമനങ്ങളല്ല കാരണം ഒരു പ്രത്യേക സബ്ജക്റ്റിലുള്ള നിയമനങ്ങളാണ് അപ്പം അത് എൺപത്തെണ്ണേ എൺപത്തേഴ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു കാലയളവിലും കൂടി കുറച്ച് ദിവസം കൂടി ആവുന്ന സമയത്ത് ഏകദേശം ഒരു വേക്കൻസീസ് ഒരു നൂറ് അല്ലെ നൂറിൽ പുറത്താവാറുണ്ട് ചാൻസ് ഉണ്ട് ഈ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ വരെ എന്ന് പറയുമ്പോൾ മാർച്ചിലെ റിട്ടയർമെൻറ്റും മെയ്യിലെ റിട്ടയർമെൻറ്റും അല്ലെ പുതിയ വല്ല പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഉണ്ട് അതൊക്കെ ആവുന്ന സമയത്ത് കുഴപ്പമില്ലാത്തൊരു വേക്കൻസിയിൽ അവിടെ നിയമനം നടക്കുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തതായി നമ്മൾ കൊല്ലം ജില്ലയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കൊല്ലം ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഏഴിന് തന്നെയാണ് അപ്പൊ അതില് എൺപത് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ അറുപത്തി ആറ് വരെ എത്തി ഒ ബി സി എൺപത്തി മൂന്ന് എൽ സി എസ് ടി വിഭാഗങ്ങളിൽ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിശ്വകർമ്മ സപ്ലിമെന്ററി ലിസ്റ്റിൽ വൺ എത്തിയിട്ടുണ്ട് എസ് സി വിഭാഗത്തിൽ എൺപത്തി ഏഴാമത്തെ റാങ്കും അതുപോലെ തന്നെ എ വിഭാഗത്തിൽ അറുപത്തി ആറാമത്തെ റാങ്ക് വരെയാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തത് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപതാണ് അതായത് ഈ മെയ് മാസം അല്ലെ രണ്ടായിരത്തി ഇരുപത് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തിട്ടുള്ളത് കുറച്ച് മുന്നേ പറഞ്ഞ തിരുവനന്തപുരത്തെ ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് ഞാൻ പറയാൻ വിട്ടിരുന്നു അത് ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതാണ് ഇപ്പം തിരുവനന്തപുരത്ത് ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തത് ഈ ജനുവരിയിലാണ് കൊല്ലത്ത് ഈ മെയ്യിൽ ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ അവിടെ നിയമനങ്ങൾ എൺപത് എണ്ണ നടന്നിട്ടുണ്ട് ആലപ്പുഴയിലെ എച്ച് എസ് എസ് സോഷ്യൽ സ്റ്റഡീസ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തി ആറ് ഏ രണ്ടായിരത്തി പതിനെട്ടിനാണ് ഇരുപത്തി ആറ് ഏ രണ്ടായിരത്തി പതിനെട്ടിനാണ് അവിടെ ടോട്ടൽ അഡ്വൈസ് പതിനെട്ടെണ്ണാണ് നടന്നിട്ടുള്ളത് ടോട്ടൽ പതിനെട്ട് അഡ്വൈസ് നടന്നിട്ടുണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ ഒമ്പത് വരെയാണ് ഏവ പന്ത്രണ്ട് വരെ എത്തിയിട്ടുണ്ട് എസ് സി ഓപ്പൺ കോമ്പറ്റീഷനിലുള്ളിലാണ് ഉൾപ്പെടുന്നത് എസ് ടി സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് കടത്തിട്ടുണ്ട് മുസ്ലിം ഇരുപത്തി രണ്ടാമത്തെ റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥിക്കും നിയമനം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൽ സി വിഭാഗത്തിൽ പതിനാലാമത്തെ റാങ്ക് ഉള്ള ഉദ്യോഗാർത്ഥിക്കും നിയമനം ലഭിച്ചിട്ടുണ്ട് ഇവിടെ പൊതുവേ എണ്ണം കുറവാണ് കാണുന്നത് പതിനെട്ടാണ് ടോട്ടൽ അഡ്വൈസ് കാണുന്നത് ഇവിടെ അവസാനം നിയമനം കൊടുത്ത അല്ലെ അവസാന അഡ്വൈസ് കൊടുത്ത ഡേറ്റ് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതാണ് അതായത് ഇക്കഴിഞ്ഞ നവംബർ ആറിന് രണ്ടായിരത്തി ഇരുപത് നവംബർ കഴിഞ്ഞ മാസം അല്ലെ കഴിഞ്ഞ മാസം ആറാം തീയതി ആയിരുന്നു എന്ത് ലാസ്റ്റ് അഡ്വൈസ് ആലപ്പുഴ ജില്ലയിൽ കൊടുത്തത് ഇപ്പോൾ ടോട്ടലി പതിനെട്ട് ആണ് അവിടെ നടന്ന അഡ്വൈസ് എന്നാണ് കാണിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് പത്തനംതിട്ട ജില്ലയിൽ എച്ച് എസ് ഐസ് സോഷ്യൽ സ്റ്റഡീസ് റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി പതിനെട്ട് തന്നെയാണ് ജൂൺ ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനെട്ട് ജൂണ് ഇരുപത്തി ആറിനാണ് റാങ്ക് ലിസ്റ്റ് വന്നത് ഇപ്പം ടോട്ടൽ അവിടെ പതിനാറ് നിയമനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് ഓപ്പൺ കോമ്പറ്റീഷൻ പത്താമത്തെ റാങ്ക് വരെ എത്തിയിട്ടുള്ളൂ അതുപോലെ എവ പതിനഞ്ച് വരെ എത്തിയിട്ടുണ്ട് എസ് സി അതുപോലെ തന്നെ മുസ്ലിം ഒക്കെ ഓപ്പൺ കോമ്പറ്റീഷൻ ഉള്ളിൽ തന്നെയാണ് പെടുന്നത് എസ് ടി വിഭാഗത്തിന് സപ്ലിമെന്ററി ലിസ്റ്റിൽ വണ്ണിലുള്ള ആൾക്ക് നിയമനം ലഭിച്ചു അതുപോലെ എൽ സി വിഭാഗത്തിൽ ഇരുപത്തൊന്നാമത്തെ റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിക്കും ജോലി ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഒ ബി സി വിഭാഗത്തിൽ മുപ്പതാമത്തെ റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിക്കും എന്താണ് ജോലി ലഭിച്ചിട്ടുണ്ട് ഒ ബി സി വിഭാഗത്തിൽ മുപ്പതാമത്തെ റാങ്ക് അല്ല മെയിൻ ലിസ്റ്റില് മുപ്പതാമത്തെ റാങ്ക് ഉള്ള ഒ ബി സി വിഭാഗക്കാരന് ഒ ബി സി ടേണിൽ ജോലി ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിശ്വകർമ്മ പതിനാലാമത്തെ റാങ്ക് വരെ എത്തിയിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ അപ്പോൾ അവിടെ അവസാനമായിട്ട് അഡ്വൈസ് കൊടുത്തത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത് അതായത് ഇക്ക അതിന് ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഇക്ക അതിന് ഒക്ടോബർ പതിനാലാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പത്തനംതിട്ട ജില്ലയിൽ കൊടുത്തിട്ടുള്ളത് ടോട്ടല് പതിനാറ് വേക്കൻസികൾ ഫില്ലായി അല്ലെങ്കിൽ വേക്കൻസിയിലെ ആളുകൾക്ക് ജോലി കൊടുത്താണ് ഇവിടെ കാണിക്കുന്നത് അതായത് കോട്ടയം ജില്ലയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കോട്ടയം ജില്ലയിൽ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഏ ഒമ്പത് രണ്ടായിരത്തി ഇരുപതിനാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം കോട്ടയം ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മൂന്നിന് നിലവിൽ വന്നു ടോട്ടലി പതിമൂന്ന് നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ ഏഴാമത്തെ റാങ്ക് വരെ അതുപോലെ ഏവ പതിനഞ്ച് വരെ എസ് സി പതിനൊന്ന് വരെ മുസ്ലിം അഞ്ചു വരെ എൽ സി സപ്ലിമെന്ററി ലിസ്റ്റിൽ വരെ അതുപോലെ വിശ്വകർമ്മ മുപ്പത്തേഴ് വരെ ഒ ബി സി ട്രേണിലും അതുപോലെ തന്നെ എസ് ടി ടേണിലും ആളുകളെ അഡ്വൈസ് ചെയ്തതായിട്ട് കാണുന്നില്ല ഇനി ഈ ഇവിടേക്ക് നടന്ന ലാസ്റ്റ് അഡ്വൈസ് കോട്ടയം ജില്ലയിൽ ഈ ഒരു പോസ്റ്റിൽ നടന്ന ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഏഴിനായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഏഴിന് അപ്പം അതായത് രണ്ടായിരത്തി ഇരുപതിലും എന്താണ് കൂടുതൽ അഡ്വൈസുകൾ നടക്കുന്നുണ്ട് നവംബറിലും ഒക്ടോബറിലും ഒക്കെ ആയിട്ട് ഇനി ഡിസംബറിലെ അഡ്വൈസ് നടന്ന ഒരു ജില്ലയും കൂടി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും അപ്പം അഡ്വൈസ് നടക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആണ് ഇവിടെ പതിമൂന്നാമത്തെ ഇപ്പം സെപ്റ്റംബർ മൂന്നിന് നിലവിൽ വന്ന രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് പതിമൂന്ന് വേക്കൻസികൾ ഫില്ലായി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഇവിടെ ആ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പതിമൂന്ന് പേരെ എത്തിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിൽ വരുന്ന ആളുകൾക്ക് ആണ് ഈ ഒരു എച്ച് എസ് എ പോസ്റ്റിലൊക്കെ നിയമന സാധ്യത നമുക്ക് കൂടുതലായിട്ടും ഉറപ്പിക്കാൻ പറ്റുക ഓക്കേ നമ്മളതിനുസരിച്ച് നമ്മുടെ പരിശീലനം നമ്മൾ എന്ത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളൊന്ന് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകാൻ വരും അടുത്ത് നമ്മൾ എറണാകുളം ജില്ലയെ കുറിച്ചാണ് നോക്കുന്നത് എറണാകുളം ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിനാണ് അവിടെ ടോട്ടൽ നടന്ന നിയമനങ്ങൾ മുപ്പത്തി എട്ടാണ് ടോട്ടലിൽ മുപ്പത്തി എട്ട് നിയമനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അവിടെ അവസാനമായിട്ട് അഡ്വൈസ് കൊടുത്തത് പതിമൂന്ന് ഏ രണ്ടായിരത്തി ഇരുപതിനാണ് പതിമൂന്ന് ഏ രണ്ടായിരത്തി ഇരുപതിന് ഇനി ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുപത്തി ആറ് ഇയവ ഇരുപത്തി ആറ് ഇരുപത്തി വ്യക്തി തന്നെയാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിയമിക്കപ്പെട്ടത് എസ് സി നാൽപ്പത്തഞ്ച് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റ് വണ്ണ് മുസ്ലിം നാൽപ്പത്തി രണ്ട് എൽ സി പതിനഞ്ച് എത്തിയിട്ടുള്ളൂ ഒ ബി സി മുപ്പതാമത്തെ റാങ്ക് ഉദ്യോഗാർത്ഥിക്കും അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ വിശ്വകർമ്മയിൽ മുപ്പത്തൊമ്പതാമത്തെ റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്കും അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ ട്വൻറ്റി സിക്സ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒ ബി സി മുപ്പതാണ് ഇ എവ ട്വൻറ്റി സിക്സ് ആണ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഓപ്പൺ കോമ്പറ്റീഷൻ ബേസിൽ റാങ്കിങ്ങിൽ വരുന്ന ആളുകൾക്ക് പോലും സാധ്യതകളുണ്ട് പക്ഷേ വേക്കൻസി അവിടെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്ത് വന്നാൽ മാത്രമേ എല്ലാവർക്കും മുന്നോട്ടുള്ള ചാൻസ് ഉള്ളൂ പക്ഷേ റിസർവേഷൻ വന്നതുകൊണ്ട് ജനറൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷനിലെ ആളുകൾക്ക് എന്താ പറയുക കുറച്ചും കൂടി ലേറ്റ് ആവേണ്ടി വന്നതെന്നോ കാത്തു നിൽക്കേണ്ടി വന്നൊന്നും ഇവിടെ പറയാൻ പറ്റില്ല കാരണം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓപ്പൺ കോമ്പറ്റീഷൻ ട്വൻറ്റി ആണ് ഇ എവ ട്വൻറ്റി സിക്സ് ആണ് ഒ ബി സി തേർട്ടി ആണ് അപ്പോൾ വലിയൊരു ഡിഫറൻസ് നമുക്ക് അവിടെ കാണാനില്ല ഓക്കെ അപ്പോൾ അടുത്തത് നമ്മൾ ഇടുക്കി ജില്ലയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അവിടെ എറണാകുളത്തേക്ക് ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തത് പതിമൂന്ന് എ രണ്ടായിരത്തി ഇരുപത് പതിമൂന്ന് എ രണ്ടായിരത്തി ഇരുപതിന് ലാസ്റ്റ് അഡ്വൈസ് അയച്ചിട്ടുണ്ട് ജൂലൈ പതിമൂന്നിന് ഇക്കഴിഞ്ഞാൽ ജൂലൈ പതിമൂന്നിനാണ് ഓക്കെ അടുത്തത് ഇടുക്കി ജില്ലയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇടുക്കി ജില്ലയിൽ ടോട്ടൽ പന്ത്രണ്ട് ആണ് നടന്നിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് വന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഓപ്പൺ കോമ്പറ്റീഷൻ എട്ട് വരെ എത്തി ഇവ പന്ത്രണ്ട് വരെ എസ് സി പത്ത് വരെയാണ് എത്തിയിട്ടുള്ളത് മുസ്ലിം വിഭാഗത്തിൽ സപ്ലിമെന്ററി ലിസ്റ്റ് വണ്ണിലേക്ക് കാണിച്ചിട്ടുണ്ട് എൽ സി ഇരുപതാമത്തെ റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്കും നിയമനം ലഭിച്ചിട്ടുണ്ട് അവിടെ അവസാനമായിട്ട് അഡ്വൈസ് കൊടുത്തിട്ടുള്ളത് ഇക്കഴിഞ്ഞ ജൂലൈ എട്ടിനാണ് ജൂലൈ എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ എട്ടിനാണ് ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ അഡ്വൈസ് അവിടെ പന്ത്രണ്ട് ആയിട്ടുള്ളൂ തൃശ്ശൂർ ജില്ലയിലാകെ നടന്ന നിയമനങ്ങൾ അൻപത് നിയമനങ്ങളാണ് അവസാന അഡ്വൈസ് കൊടുത്തത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് അതായത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തിട്ടുള്ളത് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ മുപ്പത്തൊമ്പത് വരെ ഇവ മുപ്പത്തേഴ് വരെ എസ് സി മുപ്പത് വരെ മുസ്ലിം അൻപത്തൊന്ന് ഒ ബി സി നാൽപ്പത്തി ആറ് വിശ്വകർമ്മ ഇരുപത്തി ഒന്ന് എസ് ഐ യു സി നാടാർ അടക്കമുള്ള വിവിധ വിഭാഗങ്ങൾ അതായത് എസ് ടി എസ് ഐ യു സി നാടാർ എൽ സി ഒക്കെ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് പോയിട്ടുണ്ട് ഇത് നിലവിൽ വന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിനെന്ന് ആണെന്ന് പറഞ്ഞു ഇതിലവിടെ ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതിനാണ് ഇപ്പം അൻപത് വേക്കൻസി അവിടെ ആയിട്ടുണ്ട് ഇപ്പം ഈ മാർച്ചിൽ വരുന്ന റിട്ടയർമെന്റ് വേക്കൻസി ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി എന്തായിരിക്കും ഇവിടുത്തെ അഡ്വൈസ് കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആയിട്ട് മാറും നെക്സ്റ്റ് പാലക്കാട് ജില്ലയിലെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം പാലക്കാട് ആകെ നടന്ന നിയമനങ്ങൾ അൻപത്തി മൂന്നാണ് തൃശ്ശൂർ അൻപതായിരുന്നു പാലക്കാട് അൻപത്തി മൂന്നാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ടിനാണ് ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുപത്തേഴ് എസ് സി എഴുപത്തി ഒമ്പത് ഇ എവ ഇരുപത്തി ആറ് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റ് മുസ്ലിം നൂറ്റി ഒന്നാമത്തെ റാങ്കിലെ ഉദ്യോഗാർത്ഥിക്ക് വരെ നിയമനം അവിടെ ലഭിച്ചിട്ടുണ്ട് മുസ്ലിം വിഭാഗത്തിൽ എൽ സി സപ്ലിമെൻ്ററി ലിസ്റ്റ് ത്രീയിലാണ് ഒ ബി സി പതിനൊന്നാമത്തെ റാങ്കിലുള്ള ഉദ്യോഗാർത്ഥിക്ക് വിത്തിൻ ഓസി ആണ് അവിടെ നിയമനം ലഭിച്ചിട്ടുള്ളത് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടേക്കുള്ള ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഈ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിലായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് പാലക്കാട് ജില്ലയിലേക്ക് എച്ച് എസ് എ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് അവിടെ അൻപത്തി മൂന്ന് വേക്കൻസി ഇപ്പം ഫില്ലായിട്ടുണ്ട് മലപ്പുറം ജില്ല ടീച്ചേഴ്സ് എക്സാമുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ലിക്കൻസ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ജില്ലയാണ് കൂടാതെ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ് ഇപ്പം വളരെ എച്ച് എസ് എയുടെ കാര്യത്തിൽ വളരെ ശരിയായ കാര്യമാണ് കാരണം പതിനേഴ് പത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന റാങ്കിൽസിൽ നിന്ന് എച്ച് എസ് എ സോഷ്യൽ സ്റ്റഡീസിലെ നൂറ്റി അൻപത്തി രണ്ട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് റെക്കോർഡ് നിയമനമാണ് നൂറ്റി അൻപത്തി രണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ നൂറ്റി പതിനാല് ഇവ നൂറ്റി ഇരുപതാണ് അവിടെ ഒ ബി സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ രണ്ടാമത്തെ റാങ്ക് നേടി ഉദ്യോഗാർത്ഥിക്ക് വരെ അവിടെ ജോലി ലഭിച്ചു അതുപോലെ എസ് സി എസ് ടി ഒക്കെ സപ്ലിമെന്ററി ലിസ്റ്റ് ലിസ്റ്റുള്ള ആളുകൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് ഒ ബി സി ഒക്കെ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ആളുകൾക്ക് ജോലി ലഭിക്കുക എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ചാൻസ് അവിടെ ഒ ബി സിക്ക് വന്നു എന്നതാണ് ഒരു പക്ഷേ മെയിൻ ലിസ്റ്റിൽ ഒ ബി സി കാൻഡിഡേറ്റ്സ് വളരെ കുറവായതുകൊണ്ടായിരിക്കാം വിശ്വകർമ്മ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ റാങ്ക് എത്തിയിട്ടുണ്ട് മുസ്ലിം നൂറ്റി ഇരുപത്തി രണ്ടാണ് എൽ സി നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ റാങ്ക് ഉള്ള ഉദ്യോഗാർത്ഥിക്കും ജോലി ലഭിച്ചു ഈ വ വിഭാഗത്തിൽ നൂറ്റി ഇരുപതാമത്തെ റാങ്ക് ഉദ്യോഗാർത്ഥിക്കും അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് വന്നത് പതിനേഴ് പത്ത് രണ്ടായിരത്തി പതിനെട്ട് അവിടേക്കുള്ള ലാസ്റ്റ് അഡ്വൈസ് നടന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് ജൂണിലാണ് അഡ്വൈസ് നടന്നത് അതിനുശേഷം എന്തെങ്കിലും ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ സൈറ്റിൽ അപ്ഡേഷൻ നടത്തിയിട്ടില്ല അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എനിവേ ചിലപ്പം ഈ ഒരു കൊറോണ സീസൺ കാരണം ചിലപ്പോൾ ഉള്ള ചില ഒക്കെ റെഗുലറൈസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അവർ ഇനി കൂടുതൽ അഡ്വൈസ് അവിടെ നടക്കാത്തത് കാരണം ജൂണിലാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പം അതിനിടയ്ക്ക് ഇനിയിപ്പോൾ ഒരു അഡ്വൈസ് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർച്ച് റിട്ടയർമെൻ്റ് ഒക്കെ ആയി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അവിടെ നൂറ്റി അൻപത്തിരണ്ട് നിയമനങ്ങൾ നടന്നു അടുത്തതായി കോഴിക്കോട് ജില്ലയിലെ സ്ഥിതിയാണ് പറയാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ ടോട്ടലി തൊണ്ണൂറ്റി എട്ട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിനാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അവിടെ ഓപ്പൺ കോമ്പറ്റീഷൻ എഴുപത്തി എട്ട് വരെയാണ് ഏഴ് എഴുപത്തി ഒമ്പത് വരെ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് എസ് സി വിഭാഗം ഉള്ളത് അതുപോലെ തന്നെ വിശ്വകർമ്മ എസ് ഐ യു സി നടക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് ഒ ബി സി ഓപ്പൺ കോമ്പറ്റീഷനുള്ളിൽ തന്നെയാണ് ജോലി ലഭിച്ച വ്യക്തിയുടെ റാങ്ക് അതുപോലെ എൽ സി സപ്ലിമെന്ററി ലിസ്റ്റിൽ വൺവിലേക്ക് എത്തിയിട്ടുണ്ട് മുസ്ലിം എൺപത്തിനാലാമത്തെ റാങ്ക് ആണ് എസ് ടി വിഭാഗത്തിലെ എല്ലാവർക്കും ജോലി ലഭിച്ചു എസ് സി വിഭാഗത്തിന് സപ്ലിമെൻ്ററി ലിസ്റ്റ് വണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടെ റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടാണ് ഈ കോഴിക്കോട് ജില്ലയിലേക്കാണ് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എച്ച് എസ് എ സോഷ്യൽ സ്റ്റഡീസ് തസ്തികയിൽ അഡ്വൈസ് കൊടുത്തതായിട്ട് ഈ സൈറ്റിൽ കാണിക്കുന്നത് അത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് അതായത് ഈ മാസം ഈ ഡിസംബർ മാസം നാലാം തീയതിയാണ് അവിടേക്ക് അഡ്വൈസ് കൊടുത്തത് അവിടെ ടോട്ടലി തൊണ്ണൂറ്റിയെട്ട് നിയമനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അടുത്തതായി വയനാട് ജില്ലയുടെ കാര്യമാണ് പറയാൻ പോകുന്നത് ഓക്കെ വയനാട് ജില്ലയുടെ ഡീറ്റെയിൽസ് നമുക്ക് കറണ്ട് ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ അല്ല ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ് ഇപ്പം കണ്ണൂർ ജില്ലയിൽ ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിന് വന്ന റാങ്കിൽ നിന്നും എൺപത്തി നാല് നിയമനങ്ങൾ നടന്നു ഓപ്പൺ കോമ്പറ്റീഷൻ നാല്പത്തി നാല് എവ നാല്പത്തി നാല് എസ് സി എസ് ടി വിഭാഗത്തിലും അതുപോലെ തന്നെ എൽ സി വിഭാഗത്തിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിച്ചു മുസ്ലിം വിഭാഗത്തിൽ എഴുപത്തി രണ്ടാം റാങ്ക് ലഭിച്ചു ഉദ്യോഗാർത്ഥിക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് ഒ ബി സി വിഭാഗത്തിലെ ആ റാങ്ക് നാൽപ്പത്തി രണ്ടാണ് വിശ്വകർമ്മ ഇരുപത്തി ഏഴിലാണ് നിൽക്കുന്നത് ഇപ്പം ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിനാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് കണ്ണൂർ ജില്ലയിൽ എച്ച് എസ് ഐ സോഷ്യൽ സ്റ്റഡീസ് തസ്തികയിൽ ലാസ്റ്റ് അഡ്ഡേസ് പോയിട്ടുള്ളത് ഇനി അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് കാസർഗോഡ് ജില്ല കൂടി മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് കാസർഗോഡ് ജില്ലയുടെ എച്ച്എസ്എസ് സോഷ്യൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് എന്തൊക്കെയാ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കാസർഗോഡ് ജില്ലയുടെ എച്ച്എസ്എസ് സോഷ്യൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഓപ്പൺ കോമ്പറ്റീഷൻ നാൽപ്പത്തി ഏഴ് വരെ എത്തിയിട്ടുണ്ട് ഇവ നാൽപ്പത്തി നാല് എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പത്ത് വരെ എത്തി മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ സെവൻത്ത് പൊസിഷനിലുള്ള ആൾക്ക് വരെ ജോലി ലഭിച്ചു എസ് ടി വിഭാഗത്തിൽ എല്ലാവർക്കും നിയമനം ലഭിച്ചിട്ടുണ്ട് എൽ സി വിഭാഗത്തിൽ എല്ലാവർക്കും നിയമനം ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഒ ബി സി നാൽപ്പത്തി അഞ്ചാമത്തെ റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥിക്കും ഒ ബി സി ടേണിൽ നിയമനം ലഭിച്ചിട്ടുണ്ട് ഇപ്പം ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ടിന് നിലവിൽ വന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും കാസർഗോഡ് ജില്ലയിൽ എൺപത്തി മൂന്ന് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ടോട്ടലായിട്ട് എൺപത്തി മൂന്ന് നിയമനങ്ങൾ നടന്നു ഏറ്റവും ലാസ്റ്റ് നിയമനങ്ങൾ നടന്നത് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് അതായത് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമനം നടന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു നമ്പറാണ് എൺപത്തി മൂന്ന് നിയമനങ്ങളവിടെ നടന്നിട്ടുണ്ട് ഇപ്പം ലിസ്റ്റിന് ഇനിയും കാലാവധി ഉണ്ട് ലിസ്റ്റിന് എന്നു പറയുമ്പോൾ ഏകദേശം ഒരു വർഷത്തോളം തന്നെ ഏകദേശം ഒരു പത്ത് മാസത്തോളം പതിനൊന്ന് മാസത്തോളം തന്നെ കാലാവധി ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് പുതിയ ലിസ്റ്റ് വരികയാണെങ്കിൽ പോലും ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ടും മൂന്ന് വർഷം തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ലിസ്റ്റിലുള്ള ആളുകൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും കൂടുതൽ ആളുകൾക്കും എന്താണ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ എച്ച് എസ് എ ഇംഗ്ലീഷിൻ്റെ ചെയ്തു എച്ച് എസ് എ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ചെയ്തു ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ അതുപോലെ തന്നെ ഇറങ്ങി സബ്ജക്റ്റിൻ്റെ റിവ്യൂ നമ്മൾ നടത്തുന്നതായിരിക്കും അപ്പം നിങ്ങൾ അതും ചെയ്യേണ്ട നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കയ്യില്ലേ നിങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ഫസ്റ്റ് നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യേണ്ടതായിരിക്കും നിങ്ങളെ ഫ്രണ്ട്സിന് പ്രത്യേകിച്ച് എച്ച് എസ് ഐസ് സോഷ്യൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടൊക്കെ പഠനം നടത്തുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നല്ല ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവിടെ നല്ല ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട് അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഒരു വിഷയത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്